കൊല്ലം കടക്കിലിൽ യുവാവിന് വെടിയേറ്റ സംഭവത്തിൽ പ്രതി സുജിത്തിനെതിരെ വധശ്രമത്തിന്റെ കേസെടുത്തു. പ്രതിയും വെടിയേറ്റ റഹീമും തമ്മിൽ ഇന്നലെ വൈകിട്ട് തർക്കമുണ്ടായെന്ന് പോലീസ്. വെടിയുണ്ട പുറത്തെടുക്കാൻ റഹീമിനെ നാളെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കും. കണ്ണനായ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. കണ്ണൻ വെടിവയ്ക്കാൻ തക്ക വൈരാഗ്യം സംബന്ധിച്ച് എന്ത് കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് വിവരങ്ങളായി ലഭിക്കുന്നത്? യുവാവിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? സുജിത്ത് വീട്ടിലൊരു വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്, ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. ആ വർക്ക്ഷോപ്പിലേക്ക് റഹീമിൻ്റെ ബൈക്ക് ശരിയാക്കാനായി എത്തിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ പേരിൽ ഇന്നലെ വൈകിട്ട് ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും അസഭ്യ വർഷം ഇരുവരും നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇന്നലെ വൈകിട്ട് 12 മണിയോടുകൂടി കടക്കൽ ക്ഷേത്രത്തിൽ തിരുവാതിര ഉത്സവം കണ്ട ശേഷം മടങ്ങുകയായിരുന്നു റഹീമും മറ്റൊരു സുഹൃത്തും. അവിടെ വെച്ച് സുജിത്തിനെ വീണ്ടും കാണുന്നു. ആ സമയത്ത് നെറ്റിയിലേക്ക് എയർ ഗൺ ഉപയോഗിച്ച് വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് സുജിത്തിൻ്റെ മൊഴി. അതിൻ്റെ റഹീമിൻ്റെ മൊഴി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുജിത്തിനെ എതിരെ വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത്. ഇയാൾ മുൻവൈരാഗ്യം മൂലമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തതെന്നുള്ളതാണ് പോലീസിൻ്റെ നിഗമനം. അത്തരത്തിലുള്ള ഒരു മൊഴിയാണ് ഇപ്പോൾ റഹീമിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്നത്. സുജിത്തും അത്തരത്തിൽ കാര്യങ്ങൾ സംബന്ധിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നെറ്റിയിൽ ആണ് റഹീമിനെ മുറിവേറ്റിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ തുളച്ചു കയറിയ വെടിയുണ്ട പുറത്തെടുക്കാൻ വേണ്ടി നാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് സുജിത്തുള്ളത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. കണ്ണനായരാണ് വിവരങ്ങൾ നൽകിയത്.